ഇന്ന് 2014 നവംബർ 20-ാം തീയതി വ്യാഴാഴ്ച ചിത്രനക്ഷത്രം 14:54 വരെയുണ്ട്. പകൽ 12:25 വരെ, അതിനുശേഷം ചോതി നക്ഷത്രമാണ്. ചിത്രയാണെങ്കിലും ചോതിയാണെങ്കിലും ശുഭകർമ്മങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം വളരെ അനുയോജ്യമാണ്. ഇന്ന് 1190 വൃശ്ചികം 4-ാം തീയതി, ത്രയോദശി തിഥി 30:46 വരെയുണ്ട്. പകൽ 10:30 മുതൽ 12:26 വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. പകൽ 12:26 മുതൽ 2:10 വരെയുള്ള കുംഭം രാശി സമയത്ത് വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വസ്തുവാഹനക്രയ വിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുക മുതലായുള്ള ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ് ഇന്ന് പകൽ 12:26 മുതൽ 2:10 വരെ. നാളെ നവംബർ മാസം 21-ാം തീയതി 1190 വൃശ്ചികം 5-ാം തീയതി ചോതി നക്ഷത്രം 16:39 വരെയുണ്ട്. പകൽ 1:07 വരെ. നാളെ വെള്ളിയാഴ്ച ചതുർദശി തിഥി 30:38 വരെയുള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാതെ വന്നു. ഇന്നും നാളെയും വിശാഖ പൂരോരുട്ടാദിയുടെ അവസാനത്തെ പാദം മുത്രട്ടാദി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്ന് തെക്ക് ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. ഇവിടെ സജ്ജനങ്ങൾ യാതൊരു കാരണവശാലും നിശ്ചയദാർഢ്യത്തിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന് പറയുന്ന ഒരു സാര ഉപദേശമാണ് ഇന്ന് പറയുന്നത്. ഈ സുഭാഷിതത്തിൽ എന്തൊക്കെ അനിഷ്ടങ്ങൾ വന്നു ഭവിച്ചോട്ടെ, നിശ്ചയദാർഢ്യമുള്ളവർ ന്യായമായിട്ടുള്ള മാർഗത്തിൽ നിന്നും ഒരു ചുവട് പോലും മാറ്റിച്ചവിട്ടുകയില്ല, മാർഗം മാറുകയില്ല എന്നുള്ളത് പറയുന്നു. എങ്ങനെയൊക്കെയാണ്? നിന്ദന്തു നീതിന്ന് പോണ യഥവാ സ്തുവന്തു, നീതി നിപുണന്മാരെ, അതായത് നീതിശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള പണ്ഡിതന്മാരെ നിന്ദിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യട്ടെ. ഒരു വ്യക്തി, പണ്ഡിതന്മാർ വലിയ ആൾക്കാരും അധികമായിട്ട് പ്രശംസിക്കുന്നു അല്ലെങ്കിൽ നിന്ദിക്കുന്നു, ഇത് രണ്ടും ആയിക്കോട്ടെ. അതായത് നിന്ദന്തു നീതി നിപുണ യഥവാ സ്തവന്തു, ലക്ഷ്മി സമാവിശതു ഗച്ഛതു വാ യഥേഷ്ടം. പണം വരുകയോ ചെലവാകുകയോ ചെയ്യട്ടെ, പണം ധാരാളം ഇല്ലാതാവുക, വന്ന് കുമിഞ്ഞുകൂടുകയോ ചെയ്യട്ടെ. അദ്ദേവ വാ മരണമസ്തു യുഗാന്തരേവി യുഗാന്തരേ വാ. ഈ മരണം എന്ന് പറയുന്നത് ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ നാളെയോ എന്നോ ആയിക്കോട്ടെ, എന്ന് വേണമെങ്കിൽ മരണം നമ്മളെ പിടികൂടും, അതിൽ സംശയമില്ല. ന്യായാത്പഥ പ്രവിജൻ, ന്യായാത്പഥം ന്യായമായിട്ടുള്ള പഥത്തിൽ നിന്നും പ്രവിചന്താ പദ ന ധീര, ധീരൻ എന്ന് പറയുന്നത് ഇവിടെ സന്മാർഗത്തോടുകൂടിയതായിട്ടുള്ള ചെയ്യുന്ന പ്രവൃത്തിയുള്ള ആൾക്കാർ ആ മാർഗത്തിൽ നിന്നും വിട്ട് യാതൊരു കാരണവശാലും ന്യായമാർഗമാർഗത്തിൽ നിന്നും ഒരു ചുവട് പോലും മാറുകയില്ല. അതായത് നീതിശാസ്ത്രജ്ഞ പണ്ഡിതന്മാർ നിന്ദിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്താലും പണം വന്നു ചേർന്നാലും ചെലവായാലും മരണം വന്നു ചേർന്നാലും ഒക്കെ തന്നെ നല്ല മാർഗത്തിൽ കൂടെ നടക്കുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും അവർ മാർഗം മാറി ഒരു പ്രകോപനം കൊണ്ട് അവർ ഒരു ചുവട് പോലും മാറി മാർഗത്തെ മാറി മനസ്സിലാക്കിക്കൊണ്ട് മാറ്റിയിട്ടുള്ളൊരു മാർഗത്തു കൂടെ അവർ സഞ്ചരിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു നീതിസാരത്തിൻ്റെ സന്ദേശം. നമസ്കാരം, പറയൂ, എവിടുന്നാണ്? ഞാൻ കൊടുങ്ങല്ലൂരിന്ന്. ഓ, പറയൂ.
പതിനാറ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സമയം നാല് മുപ്പത്തൊന്ന് എ എം വെളുപ്പിന് എവിടെ ജന്മസ്ഥലം കൊടുങ്ങല്ലൂർ തന്നെ നിങ്ങളുടെ തന്നെയാണോ ആ ഞങ്ങൾ തന്നെയാണ് അത്തം അത്തം ഈ ജാതകത്തില് ഈശ്വരാധീനത്തിനായിക്കൊണ്ട് വിഷ്ണു ഭഗവാനെയും ഭാഗ്യത്തിനായിക്കൊണ്ട് ഭഗവതിയെയും ഭജിക്കണം. എന്താ ജോലിപരമായിട്ടും അതേ കൂടെ ഒരു വിചാരിച്ച പോലെ ഒരു പുരോഗതി പോരല്ലോ? എന്താ ജോലി ചെയ്യണത്? രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുതൽ എല്ലാം കൊണ്ടും ക്ഷീണ, ദേഹത്തിനും മനസ്സിനും തൊഴിലിനും ഒക്കെ ക്ഷീണാണ്. കൂട്ടുകച്ചവടത്തിനൊന്നും പുറപ്പെടരുത് കേട്ടോ. പണം കടം കൊടുക്കാനും കടം വാങ്ങാനും ഒന്നും ചെയ്യരുത്. വല്ല കമ്മീഷൻ വ്യവസ്ഥയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാം. ഒരു സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും ഓർഡർ എടുക്കുക, അതവിടെ കൊണ്ടു കൊടുക്കുക, അതിൻ്റെ കമ്മീഷൻ മേടിക്കുക, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാം. എന്തായാലും 2013 മുതൽ ശാസ്താവിനെ ഭജിക്കേണ്ടതാണ്. 2013 മെയ് മുതൽ സന്ധിവേദന, നീർക്കെട്ട്, ബന്ധു സഹായ കുറവൊക്കെ ഉണ്ടാവേ. അയ്യപ്പസ്വാമിയെ നല്ലോണം ഭജിക്കുക, വിളക്കും മാലയും നിവേദ്യം ഒക്കെ നടത്തുക, എന്നാൽ ഈ ദോഷങ്ങളൊക്കെ നീങ്ങും. വീട് വെക്കാൻ പറ്റും ഇതില്. 2016 മെയ് മുതൽ 2019 ഫെബ്രുവരിക്കുള്ളിൽ ഒരു ഗൃഹനിർമ്മാണത്തിനൊക്കെ യോഗമുണ്ട്. ഈ ശനിദശയിൽ 2013 മുതൽ 2032 വരെയുള്ള ശനിദശയിൽ മാർഗദർശങ്ങൾ ഓരോന്നും നീങ്ങിയാൽ അപ്പോഴൊക്കെ ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ കെടാവിളക്കോ ചുറ്റുവിളക്കോ നടത്തുക, എന്നാ തരണം ചെയ്തു പൊക്കോളൂ കേട്ടോ. ശരി ശരി. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ പരമാവധി ലാൻഡ് ഫോണിൽ നിന്നും ഫോൺ ചെയ്യേണ്ടതാണ്. ഒരു വ്യക്തിയുടെ വിവരം മാത്രം അറിയുന്നതിലേക്കായിട്ട് വിളിക്കേണ്ടതാണ്. ജനന സമയം, കൊല്ലം, മാസം, ദിവസം, സമയം എല്ലാം എടുത്തു വച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതുമാണ്. ഹലോ. ആ പറഞ്ഞോളൂ, കേൾക്കാനുണ്ട്. ഓ പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന്റെ കാര്യം അറിയാനായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് 8/11/1951. സമയം പറഞ്ഞോളൂ. സമയം 10 മണി രാവിലെ. എവിടെയാണ് ജന്മസ്ഥലം? ഇവിടെ നെമ്മാറ, പാലക്കാട്. അതെയോ? ചതയാ നക്ഷത്രം അല്ലേ? അതെ അതെ, ചതയാണ്. അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ട്, ഭാഗ്യം ഉള്ള ജാതകം ആണ്. ദശാകാലം മഹാമോശമാണ്. ഇപ്പളി 2009 മെയ് മുതൽ 2016 മെയ് വരെ നന്നല്ല കേട്ടോ. തൊഴിൽ നഷ്ടവും പണനഷ്ടവും ഒക്കെ ഉണ്ടാവും. തൊഴിൽ നഷ്ടം, പണനഷ്ടം, മാനഹാനിയൊക്കെ ഉണ്ടാവേ. വാഹനം ഉപയോഗിക്കുമ്പോ ശ്രദ്ധിക്കണം, പണം കൈകാര്യം ചെയ്യുമ്പോ ശ്രദ്ധിക്കണം. ബിസിനസ്സിലൊന്നും പണം മുതൽ മുടക്കരുത് എന്നൊക്കെ പറയും. 2016 മെയ് വരെ. അപ്പൊ നാട്ടില് ദേശത്തെ ഭഗവതിക്കോ അടിമക്കാവിലോ എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും ഒക്കെ കൊടുക്കൂ. അതെ, ആ തന്നെ. എന്താ ഇദ്ദേഹം ജോലി ചെയ്യുന്നത്? ജോലി ചെയ്യുന്ന ഓഫീസ് ജോലി ചെയ്യാം. ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ജോലി ചെയ്യാം. ഒന്നൊരു അവനവനായിട്ട് സ്വന്തം നിലയില് നിലവിലുള്ളത് ഉപേക്ഷിക്കണ്ട. ഭഗവതി ഉപാസന നടത്തിക്കൊണ്ട് മുൻപിലേക്ക് നീങ്ങട്ടെ, എന്നാൽ കൊറേ അനിഷ്ടങ്ങൾ നീങ്ങിക്കോളും കേട്ടോ. ശരി. അത് ഈ 2016 കഴിഞ്ഞാൽ സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവും. നാട്ടില് ഒരു ഗ്രഹം വാങ്ങിക്കാനൊക്കെ യോഗം കാണാണ്ട് കേട്ടോ, അല്ലെങ്കിൽ നാട്ടിൽ ഗ്രഹം നിർമ്മിക്കാനൊക്കെ യോഗം കാണാണ്ട് 2016 കഴിഞ്ഞാൽ. 2016-19 കാലങ്ങൾ നാട്ടിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് 2016-19 കാലങ്ങളിൽ അത് നടക്കും. അങ്കമാലിയിൽ നിന്നും സീന കത്ത് എഴുതിയിട്ടുണ്ട്. 1996 ജൂൺ 27 തീയതി
ഒമ്പത് മണി 20 മിനിറ്റിന് കാലത്ത് ജനിച്ച കുട്ടിയുടെ വിവരം അറിയുന്നതിലേക്ക്, ഗർഭജ്യേഷ്ഠ രാഹുദശാകാലം 3.5 വയസ്സ് വരെ ബാലാരിഷ്ട കാലമായിരുന്നു, 3.5 വയസ്സ് മുതൽ 19.5 വയസ്സ് വരെയുള്ള വ്യാഴദശാകാലം പ്രതീക്ഷിച്ച അനുഭവം കുറയും, ആരോഗ്യം കുറയും. അതുകൊണ്ട് 19.5 വയസ്സ് വരെ വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. 19.5 വയസ്സ് മുതൽ 38.5 വയസ്സ് വരെ ശനിയും 55.5 വയസ്സ് വരെ ബുധനും വളരെ അനുയോജ്യമായിട്ടുള്ള കാലമാണ്. 55.5 വയസ്സ് മുതൽ 62.5 വയസ്സ് വരെ കേതു കുറച്ച് മോശമാണ്, ഭഗവതി പ്രീതി നടത്തണം. 82.5 വയസ്സ് വരെ ശുക്രദശ അനുഭവിക്കുവാനുള്ള യോഗവുമുണ്ട്. വിദ്യാസ്ഥാനാധിപതിയായിട്ടുള്ള സൂര്യന് 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബുദ്ധിയും കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും വിദ്യാഭ്യാസ വിഷയത്തിൽ ഉപേക്ഷാ മനഃസ്ഥിതി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇരുന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് പഠിക്കുവാനുള്ള ഒരു മനഃസ്ഥിതി കുറയും. പലപ്പോഴും ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്നുള്ളൊരു തോന്നൽ വർദ്ധിക്കാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിലേക്കായിട്ട് ശിവക്ഷേത്രത്തിൽ എല്ലാ മാസവും ജലധാര, കദളിപ്പട, നിവേദ്യം, കോളകമാല, പിൻവളക്ക് എന്നിവ എല്ലാ മാസത്തിലും ചോദ്യനാളി നടത്തേണ്ടതാണ്. സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത നെയ്യ് സ്ഥിരമായിട്ട് കാലത്ത് കുളിച്ച് ശുദ്ധമായി സേവിക്കുന്നത് വിദ്യാഭ്യാസ പദ്ധതി വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ ഉപകരിക്കും. എന്നാൽ കണക്കും സാമ്പത്തിക ശാസ്ത്രവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകും. നല്ല ജോലി ലഭിക്കുവാനും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉയർച്ചയ്ക്കും യോഗമുള്ള ജാതകവുമാണ്. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ 22.5 വയസ്സ് മുതൽ 24.5 വയസ്സിൻ്റെ ഉള്ളിൽ അനുകൂലമാകും വിധത്തിൽ ബുധദശയിൽ സ്വാപഹാര കാലത്ത് തന്നെ വിവാഹം നടക്കും. ഈ ഒരു 22-24 വയസ്സിൻ്റെ ഉള്ളിൽ ചെറിയ ഉദ്യോഗം ലഭിക്കും. എന്നാൽ അതിനുശേഷം വരുന്ന കേതുവിൻ്റെ അപഹാരവും കൂടി കഴിഞ്ഞ് 25.5 വയസ്സിന് ശേഷം 28.5 വയസ്സിൻ്റെ ഉള്ളിലാണ് സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുക. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ ചന്ദ്രലക്ഷ്മത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഒരു ദോഷമുള്ള ജാതകമാണ് സ്വീകരിക്കേണ്ടത്. വിവാഹാനന്തരം വളരെയധികം അഭിവർദ്ധിക്കും. ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നതിനും യോഗമുണ്ട്. ഏതു വിധത്തിലും 3.5 വയസ്സിന് ശേഷം അച്ഛനമ്മമാർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു ജാതകവുമാണ്. കണ്ണൂരിൽ നിന്നും വിശ്വനാഥൻ നമ്പ്യാർ കത്തെഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 1955 ഡിസംബർ 12-ാം തീയതി 7:40 നാസിക്കിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. 3 വയസ്സും 10 മാസവും വരെ ഗർഭജ്യേഷ്ഠ കേതു, 23 വയസ്സും 10 മാസവും വരെ ശുക്രൻ, 29 വയസ്സ് 10 മാസം വരെ സൂര്യൻ, 39 ചിലാനം വരെ ചന്ദ്രൻ, 46 വയസ്സ് വരെ ചൊവ്വ, 46 വയസ്സും 10 മാസവും മുതൽ 64 വയസ്സും 10 മാസവും വരെ രാഹുദശയാണ് ഇപ്പോൾ നടക്കുന്ന ദശ. 2002 മുതൽ 2020 വരെയുള്ള രാഹുദശാകാലം വളരെ ദോഷമുള്ള ജാതകമാണ്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടും. ചിന്തിക്കുന്നതുമായും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അബദ്ധങ്ങൾ വന്നു ചേരും. ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല. നിസ്സാര കാര്യങ്ങളൊക്കെ പോലും അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടും. ഈ ഒരു സാഹചര്യത്തിൽ 2020 ഒക്ടോബർ വരെ ആത്മനിയന്ത്രണം വേണം. ഭഗവതിക്ക് എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയും കദളിപ്പട നിവേദ്യവും നടത്തിക്കൊള്ളേണ്ടതാണ്. ഉദര നീർദോഷ രോഗപീഠകളൊക്കെ നിലവിലുള്ള ചികിത്സകളോടൊപ്പം തന്നെ വിദഗ്ധമായുള്ള ആയുർവേദ ചികിത്സയും പ്രകൃതി ചികിത്സയും സ്വീകരിക്കുന്നത് രോഗശമനത്തിന് അതിജീവിക്കുവാൻ സാധിക്കും. ഈ ഒരു കാലം പൊതുവെ 2017-20 കാലങ്ങളിൽ പൊതുവെ ഘട്ടമുള്ള കാലമാണ്. ശസ്ത്രക്രിയ വേണ്ടി വരുവാനും യോഗമുണ്ട്. ഇതിനുശേഷം ഈ ഒരു ഘട്ടം തരണം ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇതിനെ തരണം ചെയ്ത് പിന്നീട് 16 വർഷം സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള യോഗമുണ്ട്. ഈ 2017-20 കാലങ്ങൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം, ജലധാര, കദളിപ്പട, നിവേദ്യം, കൂടകമാല, പിൻവിളക്ക എന്നിവ എല്ലാ മാസത്തിലും നടത്തുന്നതും അപകടങ്ങളെ അതിജീവിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും. കത്തുകളയക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായി കത്തെഴുതേണ്ടതാണ്. പൂർണ്ണവിലാസമുള്ള കത്തുകൾ മാത്രമേ ഈ പംക്തിയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ.
കൊച്ചിയിൽ നിന്നും ബീനെ കത്തെഴുതിയിട്ടുണ്ട്. മകൾ 1987 ഒക്ടോബർ 7-ാം തീയതി രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ഉദ്യോഗം, വിവാഹം എന്നീ വിഷയങ്ങൾ അറിയുന്നതിലേക്കായിട്ടാണ് ധനുലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ 4 ചന്ദ്രൻ, രാഹു 5 വ്യാഴം, 10 ആദിത്യൻ, ബുധൻ കേതു, 11-ാം ഭാവത്തിൽ ബുധശുക്രന്മാർ, 12 ശനി എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. 11.5 വയസ്സുവരെ ശുക്രൻ, 17.5 വയസ്സുവരെ സൂര്യൻ, 27.5 വയസ്സുവരെ ചന്ദ്രൻ, 34.5 വയസ്സുവരെ ചൊവ്വ, 52.5 വയസ്സുവരെ രാഹു, 68.5 വയസ്സുവരെ വ്യാഴം. വളരെ അനുയോജ്യമാണ്. 68.5 വയസ്സ് കഴിഞ്ഞാൽ സ്വല്പം അരിഷ്ടകാലമാണ്. 87.5 വയസ്സുവരെയുള്ള കാലം വളരെ അനുയോജ്യമായിട്ടുള്ള കാലമല്ല. വിദ്യാഭ്യാസമൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുവാനുള്ള യോഗവും കർമാധിപതിയായിട്ടുള്ള ബുധൻ 11-ാം ഭാവത്തിൽ ചരരാശി സ്ഥിതിയുള്ളതിനാൽ അന്യനാട്ടിലോ വിദേശത്തോ പോയി ജോലി ചെയ്യുവാനും യോഗമുണ്ട്. ഒരു പക്ഷെ 10-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് തലത്തിലുള്ള ഉദ്യോഗം കിട്ടുമെങ്കിലും ഒരു പക്ഷെ അവധിയെടുത്തോ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ചോ വിദേശയാത്രയ്ക്കും അവസരം ഉണ്ടായിത്തീരും. ഇപ്പോൾ ശുക്രദശാകാലമാണ്. 2006 മുതൽ 2026 വരെ ഈ ശുക്രദശയിൽ 2016 ജൂലൈ വരെ രാഹുവിൻ്റെ അപഹാരകാലമായതുകൊണ്ട് പ്രതീക്ഷിച്ച അനുകൂലമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കൽ കുറയും. 2016 ജൂണിന് ശേഷമാണ് ഭേദപ്പെട്ട ജോലി ലഭിക്കുകയുള്ളൂ. വിവാഹ വിഷയത്തിലേക്ക് പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളുള്ള ജാതകമാണ്. ചന്ദ്ര, ലേഴ്, സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹസ്ഥിതികളുണ്ട്. ആയതുകൊണ്ട് വരദേവത ഭഗവതിക്കും വിഷ്ണു ഭഗവാനും എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. തിങ്കളാഴ്ചകളിൽ ഒരിക്കൽ ആചരിക്കണം. ഭഗവതിയിൽ നിത്യം സ്വയംവര പുഷ്പാഞ്ജലിയോ വെള്ളിയാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലിയോ നടത്തണം. എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ നടത്തണം. എന്നാൽ ഈ വരുന്ന 5 ഫെബ്രുവരി 5-ാം തീയതിക്ക് ശേഷം വരുന്ന ആലോചന നിലനിൽക്കും. 2014-ാം ആണ്ട് 15-ാം ആണ്ട് ഫെബ്രുവരി മുതൽ 2015-ാം ആണ്ട് നവംബർ 17 മുൻപ് അനുകൂലമാകും വിധത്തിലുള്ള വിവാഹം സാധിക്കും. വിവാഹാനന്തരം വിദേശ ഭാഗ്യത്തിന് യോഗം കാണുന്നു. സന്താന ഭാഗ്യത്തിന് ശേഷം ആദ്യ ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള സാഹചര്യവും സൽസന്താന ഭാഗ്യവും ഉണ്ടായിത്തീരുന്നതിനും യോഗമുണ്ട്. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തുകൾ അയയ്ക്കുക. വിലാസം നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.